ഹലോ, നമസ്കാരം. എല്ലാവർക്കും ദക്ഷ സ്റ്റിപ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്, ചക്കക്കുരു മിൽക്ക് ഷേക്ക്. ചക്കക്കുരു എന്ന് കേൾക്കുമ്പോൾ ആരും നെറ്റി ചുളിക്കേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. ശരിക്കും ബദാം മിൽക്ക് ഷേക്കിൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണല്ലോ, മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരുവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഈ ക്വാറൻറ്റൈൻ കാലത്ത് വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചക്കക്കുരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു 20-22 ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് കുക്കറിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചക്കക്കുരു മുങ്ങി കിടക്കത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 7 വിസിൽ വരുന്ന വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ചക്കക്കുരു നന്നായിട്ട് വേവണം, എങ്കിലേ മിക്സിയിൽ നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 7 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ കുക്കർ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കുക്കർ ഓൺ ചെയ്ത് തുറന്നിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ പോളയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. വേവിച്ചതിന് ശേഷം ചക്കക്കുരുവിൻ്റെ പോള കളഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ അതിൻ്റെ വെളുത്ത ആ പോളയൊക്കെ കളഞ്ഞെടുക്കാം. ആ ബ്രൗൺ കളറുള്ള അതിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് കളഞ്ഞെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ക്യാൻസറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. നല്ല വൈറ്റ് കളറ് മിൽക്ക് ഷേക്കാണ് ആവശ്യിച്ചെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളയാം. ഇതിപ്പോൾ ഒരു പിങ്ക് കളറ് മിൽക്ക് ഷേക്ക് ആവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ചക്കക്കുരു. അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിൻ്റെ നിങ്ങളുടെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം കേട്ടോ. കൂടുതൽ മധുരം വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് തണുത്ത പാൽ, ഞാൻ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പാൽ ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോഴാണ് ചക്കക്കുരു നന്നായിട്ട് അരഞ്ഞ് കിട്ടുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഓപ്ഷണലാണ്. വാനില എസൻസൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി മിൽക്ക് ഷേക്കിന് ടേസ്റ്റ് കൂടും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി ഞാനിതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തണുത്തിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഓപ്ഷണലാണ്, ബൂസ്റ്റ് ചേർത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ ബൂസ്റ്റ് ചേർക്കുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുടിച്ചാൽ ചക്കക്കുരു മിൽക്ക് ഷേക്കാണെന്ന് ആരും പറയില്ല. ശരിക്കൊരു ബദാം ബട്ടർ മിൽക്ക് ഷേക്കിൻ്റെയൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.